ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളിപ്പോൾ ഒരു കോച്ചിലിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ സൗത്ത്ഹാംപ്റ്റിൽ നിന്ന് ലണ്ടനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു നീണ്ട 2.5 മണിക്കൂർ 3 മണിക്കൂർ അടുത്ത് ബസ്സിൽ, അതായത് കോച്ചിൽ ഞങ്ങളിരുന്നു. അത് കഴിഞ്ഞിട്ട് ലണ്ടൻ വിക്ടോറിയ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് 185 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബസ്സിൽ ഞങ്ങൾ കയറിയിട്ട് നേരെ പോകാൻ പോണത് ദർശനയുടെ അടുത്തേക്കാണ്. അപ്പോൾ ദർശനയുടെയും അനന്തുചേട്ടൻ്റെയും അവിടെ ആയിരിക്കും നമ്മൾ ഇത്തവണ സ്റ്റേ ചെയ്യണത്. ബസ്സിറങ്ങി ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിക്ക് അത്യാവശ്യം എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് ഇത്ര നേരം ബസ്സിലിരുന്നതിൻ്റെ ഒക്കെ ആയിട്ട്. ദർശന അവിടെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ കൈയും കെട്ടി കാത്തു നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട് പുറത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇന്നത്തെ രാത്രി നമ്മൾ എവിടെയും പോകുന്നില്ല, ജസ്റ്റ് അവിടെ ഉള്ള എല്ലാവരെയും അടിച്ചു പൊളിച്ച് അന്നത്തെ രാത്രി തീർക്കാനാണ് നമ്മുടെ പ്ലാൻ. നല്ല അടിപൊളി ഡാൻസൊക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായിട്ട് എല്ലാവരും പാട്ടൊക്കെ സെലക്ട് ചെയ്യണതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കലാപരിപാടികൾ ഇവിടെ തുടങ്ങുകയായി. Estoy cansado de tu bipolaridad, ay, ay, ay. Saca de luz, será de día, sigue fluyendo. ഡാൻസോടുകൂടി അന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളിനി അടുത്തത് കാണാൻ പോകുന്നത് അടുത്ത ദിവസത്തെ ഒരു വൈകുന്നേരമാണ് കേട്ടോ. കാരണം രാവിലെ ആരും എണീറ്റില്ല പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഡേ 2nd നമ്മൾ ലണ്ടനിൽ വന്നിട്ട്. ഡേ ഒക്കെ കഴിഞ്ഞു ഓൾമോസ്റ്റ് ഒരു 3 മണി 4 മണി ആയിട്ടുണ്ടാവും, പക്ഷേ ഇരുട്ടായി തുടങ്ങി. നമ്മളിവിടെ കാർണബിയിൽ വന്നേക്കാണ്, ചുമ്മാ അവിടുത്തെ ക്രിസ്മസ് എന്ന പുള്ളിക്കാരൻ ചേഞ്ചിന് വേണ്ടിയിട്ട് ഇവിടെ കുറേ ഇൻസ്ട്രുമെൻസൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാർ അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ള ആൾക്കാരെ അതൊന്നും ശ്രദ്ധിക്കാണ്ട് അവരുടെ അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ചെറുതായിട്ട് വിഷമമൊക്കെ തുടങ്ങി.
ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്ന് ഫുഡ് കഴിക്കും എന്നുള്ള ഒരു ആലോചനയിലായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള ക്രൗൺ ഓഫ് മിച്ചത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. നമ്മൾ നിന്ന് സ്ഥലത്ത് നിന്ന് ഏകദേശം 1 hour അടുത്ത് ട്രാവൽ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ട്രെയിനും ട്രാമും എല്ലാം മാറി മാറി കയറേണ്ടതായിട്ട് വന്നു. ഓൾമോസ്റ്റ് എല്ലാ ട്രെയിനും നല്ല റഷ് ഉണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ കൂടെ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ കൂടെ ഉണ്ടായിരുന്നവരും ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ചെറിയൊരു വീഡിയോയും കൂടിയും ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അവർ ദർശനയ്ക്ക് അവരുടെ ഗ്രൂപ്പിൽ അയച്ച വീഡിയോ ആണ് കേട്ടോ. ഞാനത് നൈസായിട്ടൊന്ന് എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ അവരെയും കൂടിയും ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. അവരുടെ ഇൻട്രൊഡക്ഷൻ അവർ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മള് ബെക്കനമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ട്രാവല് നമ്മള് മിച്ചം ക്രൗൺ ഓഫ് മിച്ചം അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ എന്റെ പേര് വിനയ് എന്നാണ്. അവരെ നോക്കണ്ട, അവനങ്ങനെ ചടിഞ്ഞുകൊണ്ടിരിക്കും. അത് ശ്രുതി അവനെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെറിയൊരു പ്രശ്നം, ചെറുത് അധികം ഒന്നും അത്രേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, ഇതാണ് അപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ്, ക്രൗൺ ഓഫ് മിച്ച എന്ന് പറഞ്ഞിട്ട്. ഇവർക്ക് വേറൊരു ബ്രാഞ്ചും കൂടി ഉണ്ട്, ക്രൗൺ ഓഫ് ബ്രോംലി എന്ന് പറഞ്ഞിട്ട്. ഈ രണ്ട് സ്ഥലത്തും ഒരു ആൾക്കാർ തന്നെയാണ് നടത്തുന്നത് തോന്നുന്നുണ്ട്. കാരണം ഞങ്ങൾ രണ്ട് സ്ഥലത്ത് ഫുഡും ട്രൈ ചെയ്തിട്ടുണ്ട്. രണ്ട് സ്ഥലത്തും ഒരേ ഫ്ലേവറാണ് എല്ലാത്തിനും, അതായത് ഒരേ ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ട് ഈ ഒരു സംഭവം പുതിയതായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തതാണ്, ജിഞ്ചർ സിസ്ലർ ചിക്കൻ എന്തോ പറഞ്ഞിട്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് ആസ് യൂഷ്വൽ ഫ്രൈഡ് റൈസ് ആണ്. പിന്നെ ഞങ്ങൾ രണ്ട് പ്ലേറ്ററും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ചൈനീസ് പ്ലേറ്ററും അതേപോലെ തന്നെ ഇൻഡോ ചൈനീസ് പ്ലേറ്ററും കൂടി അങ്ങനെ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും മെയിനായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് ഫ്രൈഡ് റൈസ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ day 3 ഇവിടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് അത്യാവശ്യം ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി, എന്നാലും 1 hour കഴിഞ്ഞു. ഞങ്ങളൊരു ബ്രഞ്ച് മെക്ഡൊണാൾഡ്സ് നിന്ന് കഴിച്ചിട്ട് ഒന്ന് വിശപ്പൊക്കെ അടക്കി ഞങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം പോകാൻ പോണത് ചൈന ടൗണിലേക്കാണ്. അതിനുശേഷം നമ്മൾ വിൻ്റർ വണ്ടർലാൻഡിലേക്ക് പോകും. കാരണം നമ്മൾ ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് വിൻ്റർ വണ്ടർലാൻഡിലേക്ക്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് മാത്രം കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം നമുക്ക് കൂടുതലായിട്ട് വേറെ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല. മാക്സിമം ടൈം നമ്മളെല്ലാവരും എൻജോയ് ചെയ്യാനേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പറ്റില്ല അതെന്താ.
ഇത് വൈറ്റ് ചാപ്പൽ തന്നെ. ഇവിടെ റീജിയൻ സ്ട്രീറ്റിൽ ഞങ്ങൾ വീണ്ടും വന്നു. കാരണം ഇവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഫോട്ടോസ് ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഫോട്ടോസിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ വന്നേക്കാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ചൈന ഗാർഡൻ ഉള്ള ചൈന ടൗൺ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ അങ്ങോട്ടേക്കാണ് പോകാൻ പോണത്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്തത് ഇവിടുത്തെ ബോബ ആണ്, അതായത് ബബിൾ ടീ ആണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ബബിൾ ടീ. അപ്പോൾ നമ്മൾ എന്തായാലും അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരുപാട് അൺലിമിറ്റഡ് ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ചൈനീസ് ആണ് കേട്ടോ, ചൈനീസ് ഫുഡ്സ് ആണ് കിട്ടുന്നത്. അപ്പം നമ്മളും മേടിച്ചു ഒരു, നമ്മളെല്ലാവർക്കും കഴിക്കാനായിട്ട് ഒരു മൂന്ന് ബോക്സ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അൺലിമിറ്റഡ് ആണ്, നമുക്ക് എത്ര വേണമെങ്കിലും ആ ബോക്സ് എന്ന് അറിയുന്ന അത്ര നമുക്ക് എടുക്കാം. നമ്മളതൊക്കെ കഴിച്ച് ഇനി നമ്മൾ കുറച്ച് ചെറിയ ചെറിയ അല്ലറ ചില്ലറ ഷോപ്പിംഗ് കൂടി ഉണ്ട്, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അതും ദാസുണ്ട് കഴിച്ചു. ഞാൻ കുറേ വീഡിയോസൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ നാച്ചുറൽ റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു കൈൻഡ് ഓഫ് ബ്രാൻഡാണത്, കൊറിയൻ ബ്രാൻഡാണ്. സ്കിൻ കെയേഴ്സിനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഇവിടെ അവർ ഡോണറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ലൈവായിട്ട് കാണാം. ആ ഒരു സമയം കൊണ്ട് ദേ ഇവർ പോയിട്ട് കുറച്ച് ജാപ്പനീസ് സ്വീറ്റ്സ് മേടിച്ചിട്ട് വന്നു. കുറേ ബൺസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരും കറക്റ്റായിട്ട് എനിക്കറിയില്ല, പക്ഷേ എന്തായാലും എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, ഭയങ്കര വെറൈറ്റി ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ അതൊക്കെ ട്രൈ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. Let's go.
നമ്മൾ വിൻ്റർ വണ്ടർലാൻഡിലെത്തി. വിൻ്റർ വണ്ടർലാൻഡ് എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന കാർണിവൽ അതേപോലത്തെ ഒക്കെ ഒരു സംഭവമാണ്. ക്രിസ്മസ് ന്യൂ ഇയർ സമയമാകുമ്പോഴേക്കും എല്ലാ വർഷവും നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. കുറേ റൈഡ്സും അതേപോലെ തന്നെ കുറേ ഷോപ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ടിക്കറ്റ്സ് ഉണ്ട്, നമ്മൾ ഓൺലൈനായിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഒരാൾക്ക് 5 pounds അങ്ങനെ എന്തോ ആണ് റേറ്റ് വരുന്നത്. നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാം. നല്ല മഴയുണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊരു കുടയെങ്ങാനും മേടിക്കാമെന്ന്. പക്ഷേ അവിടുത്തെ റേറ്റ് ചോദിച്ചപ്പോൾ 15 pounds അവർ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് മഴ നനഞ്ഞാലും കുഴപ്പമില്ല, അവിടെ നിന്ന് മേടിക്കുന്നില്ല എന്ന് വിചാരിച്ചു. നമ്മൾ ഓരോരോ ഷോപ്പ് കാണുമ്പോഴെല്ലാം നമുക്ക് മേടിച്ച് കഴിക്കാൻ തോന്നും. എൻ്റെ ഫസ്റ്റ് കണ്ണ് പോയത് ആ ചോക്ലേറ്റ് ഫൗണ്ടനിലേക്ക് തന്നെയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും, പിന്നെ നമ്മൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തു നമുക്ക് വേറെ എന്തെങ്കിലും കഴിക്കാം, കാരണം മധുരം ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഷോപ്പ് കണ്ടു, അവിടെ ഇങ്ങനെ ലോഡഡ് ഫ്രൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്യാമെന്ന്. അപ്പോൾ ഞങ്ങൾ ലോഡഡ് ഫ്രൈസ് മേടിച്ചു. അതായത് നമ്മുടെ ഈ സാധാ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മുകളിൽ ചീസിൻ്റെ ക്രീമും അതേപോലെ തന്നെ കുറച്ച് ടോപ്പിങ്സും കൂടി ഇട്ട് തരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ളതാണ് മേടിച്ചത്. വെറുതെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മുകളിൽ ചീസിൻ്റെ സോസ് ആഡ് ചെയ്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഇഷ്ടമായിരിക്കും കേട്ടോ. നമ്മുടെ നാട്ടിലും ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. എവിടെ ചെന്നാലും ഒരു മലയാളി ഉണ്ടാവണത് അതൊരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിതാ എവിടെ പോയപ്പോഴും ഈ ഒരു സ്റ്റാളിലുണ്ടായിരുന്ന ചേട്ടന്മാരെല്ലാവരും മലയാളീസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ഗെയിം പേയ്മെൻറ്റ് നടത്തിയിട്ട് നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് പറയാനുണ്ട് കിട്ടാനായിട്ട് ഭയങ്കര ചാൻസ് കുറവാണെന്നൊക്കെ, എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് തരാമോ. ചേട്ടൻ അവിടെ നിറഞ്ഞു നോക്കുന്നുണ്ട്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വിൻ ചെയ്തില്ല. അത് ഭയങ്കര ട്രിക്കാണ് അവരുടെ ഇതിൽ. അപ്പോൾ നമ്മൾ കുറേ നോക്കി, പക്ഷേ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ വേണ്ടെന്ന് വിചാരിച്ചു. I ain't tryna tell you what to do, but try to play cool. Baby, I ain't playing by your
നക്ക് പരീക്ഷിക്കുന്ന ഒരുപാട് ഗെയിംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ കാണുന്ന ഡോൾസും അതേപോലെ തന്നെ ടെഡി ബെയേഴ്സും എല്ലാം തന്നെ ഗിഫ്റ്റായിട്ട് വെക്കുന്നതാണ്, അതായത് വിന്നേഴ്സിന് കൊടുക്കാനായിട്ട് വെക്കുന്നതാണ്. വളരെ റെയറായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അതൊക്കെ കിട്ടുന്നുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബലൂൺസ് നമ്മൾ എറിഞ്ഞു പൊട്ടിക്കായിരിക്കും. ഒന്നും ഇത് പിന്നെയും എളുപ്പമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി, പക്ഷേ ബാക്കിയുള്ളതൊക്കെ കുറച്ചധികം ടഫായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. എല്ലാ റൈഡും കാണുമ്പോൾ എല്ലാത്തിലും കയറണമെന്ന് തോന്നും, പക്ഷേ അത്യാവശ്യം പേടിയുള്ള കാരണം ഞാനും ദർശനയും എവിടേക്കും ഇറങ്ങിയില്ല. ധൈര്യശാലികളായ ഈ നാല് ആൾക്കാരെ കൂടിയിട്ട് ഒരു ചെറിയൊരു റൈഡിൽ കയറാനായിട്ട് കയറി, ടിക്കറ്റൊക്കെ എടുത്തു. നമ്മൾ അവർ അതിൽ കയറിയിരുന്നു. ഇതിന് മുന്നത്തെ ആൾക്കാർ കയറിയിരുന്നതിൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഭയങ്കര പേടിയായി കണ്ടിട്ട്. ആദ്യം തുടങ്ങുമ്പോൾ ഭയങ്കര സ്ലോയിൽ തുടങ്ങിയിട്ട് അവസാനിക്കുമ്പോഴേക്കും ഭയങ്കര സ്പീഡിൽ അവരത് കറക്കുന്നത്, അപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഞങ്ങളതുകൊണ്ട് ഞാനും ദർശനം എന്തായാലും അതിന്ന് പിന്മാറി ഞങ്ങളില്ല എന്ന് പറഞ്ഞു. ഇവരുടെ ചെറിയൊരു കറക്കം കഴിഞ്ഞിട്ടുള്ളൊരു റിയാക്ഷനും ഞാനതിൽ കാണിക്കാം. എല്ലാ കറക്കവും കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചവർക്ക് തലയൊക്കെ കറങ്ങുന്നുണ്ടാവുന്ന കാരണം അമ്മാതിരി കറക്കമാണ് ആ റൈഡ് കൊണ്ട് കറങ്ങിയത്. നമ്മൾ കഴിഞ്ഞ വർഷവും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്, കുറേ ആൾക്കാർ പാട്ട് പാടുന്നുണ്ട്, അതിൽ കുറേ ആൾക്കാർ അതിനനുസരിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ കുറേ ഷോപ്സ് ഉണ്ട്, ഫുഡിൻ്റെ കുറേ സ്റ്റോൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് മേടിക്കാം കേട്ടോ. കമ്പാരിറ്റീവ്ലി കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും നമുക്ക് പൊതുവേ പുറത്തുനിന്ന് കിട്ടുന്ന ഫുഡിനെക്കാട്ടും ഇവിടെ കിട്ടുന്ന ഫുഡ്. പക്ഷേ എല്ലാവരും ആ ഒരു എൻജോയ് ചെയ്യാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഫുഡും നമുക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ. So like the apple.
പാട്ടൊക്കെ കഴിഞ്ഞു പോകാൻ നേരത്ത് രാഹുൽ ചേട്ടനും ജിൻസിക്കും പറഞ്ഞു, ജിൻസിയും പറഞ്ഞു ദാ ഈ കാണുന്ന റൈഡിൽ അവർക്ക് കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഈ റൈഡിൽ കയറാണ്. ഒരു 85 meters ഹൈറ്റിൽ ഇവരെ കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് ഒറ്റ ഇടലാണ് താഴേക്ക്. ഇതേപോലത്തെ ഒരു സെയിം സംഭവം നമ്മുടെ വണ്ടർലയിലും ഉണ്ട്. പക്ഷെ ഇത് കുറച്ച് നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളാരും കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും ഭയങ്കര ധൈര്യശാലികളാണ്. വീണ്ടും ഉറപ്പിച്ചിരിക്കുകയാണ്, വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. കണ്ടോ ഇങ്ങനെയാണ് അവർ കൊണ്ട് ഇടുന്നത്. പക്ഷെ താഴേക്ക് ഇടുന്നില്ല, കുറച്ചൊന്നും മുകളിലായിട്ട് അവർ നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി, ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇനി കാണാൻ പോകുന്നത് ദാ ഡേ 4 ആണ്. ഞങ്ങളിതാ തിരിച്ച് സൗത്ത് ആംപ്റ്റണിലേക്ക് പോവാണ്. ലണ്ടൻ വിക്ടോറിയയിൽ നിന്ന് 5:30 കോച്ചാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.